मत बोट अटा नंगूर नंगूर नमस्कार ट्रावल फॉर एक्सप्लोर मतलब वीडियो स्वागत इन नाम आलपु जिले तीर तवणकड़े स्थल जटील इवेद वैकते कई एपिसोड नोट वह नि कमी वैकते नामिंगोट इंज्ये आद्य सोलार बोटा इन सोलार बोटल एमें पढ़य तड़ी बोट कई वाले आधुनिक बोट सीट ना रीतील सीट अब अतरमर बोटल नाम वैकते का श्रद्धि इधर कंट्रोल सिस्टम अलग बोट ओडिक आ स्थल नमें जटिया दृश्य कंकोल नामिव वैकते पवे सुरक्षा भाग लाइफ जाकटे पे सूक्षा जीवन का वन को अलग आवान पशे कुमें आलोक कुरेश कैं वो बोट नरते पर निरंतर सर्वीस स्थल वैकू तवणकड़े अद आलिंग वन ना बस कैरपोल ट्रेन यात्री एम इन यात्रा तवणकड़ जटी बोट अगल पुरकोटे मुझे नामिनी कायल विशाल वैकते यात्र इवेय अंगेट बोट अड़कय नाम तिच वैकम रूट यात्र नाम वैकम जटी बोट अड़ू आल इय नाम आदमी और आल अ वैकम जटी बैकते टे यात्री धुति पेट पेट नाम जटी इन नमुक मत चल का अब यात्र मीय वैकते तालूक आशुपत्र ई रोड KSRTC प्राइवेट बस स्टाडिलूट चुन न वलिए कवल अब नामि इवेदन ई वी नाम मोटा इन ई का अड़ता प्रदेश इवड़े प्राइवेट बस स्टाड प्रवर्ती स्थल अगर तोट वैकते KSRTC प्रवर्ती डिपो निरवधि सर्वीस सेंटर वैकम यादव कई एपिसोड पर मुंसीपालिटी वैकम इन KSRTC डिपो वैकते एम वैकते का नाम यात्र मीय नमें इन यात्रा उदयनापुर लक्ष्य उदयनापुर नाम कड़व स्थल चुन अवड़ी माके कड़व आलपु जिले मतर स्थल नाम चल उदयनापुर पास कई इवड़ इटतोटि नाम कड़व स्थल यात्र मीय इन कड़व स्थल इवड़ अर माके कड़व आलपु जिले अब अंगोटा जंगा सर्वीस ना वह जंगा कई इन आ जंगा वो नमुक अकान साधिकू वाणा तेली
നല്ല കാറ്റ്. ആ പാലം വരുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ പണിത് എന്തെയ്യാ പ്രശ്നമാണ്. എപ്പോഴും പത്രത്തിൽ കാണാം. എന്നാണ് മാക്കേ കടവ്, നേരെ കടവ്. നേരെ കടവ് എന്ന് പറയുന്നത് കോട്ടയം മാക്കേ കടവ് ആലപ്പുഴ ജില്ലയിൽ. അപ്പം ആലപ്പുഴയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്ന നേരെ കടവ് മാക്കേ കടവ് പാലത്തിൻ്റെ അസ്ഥികൂടമാണ് ഈ കാണുന്നത് അല്ലേ. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഒക്കെയാണ്, ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക്. ഇവിടെ കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ലഭിക്കുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ജങ്കാർ നോക്കി നിൽക്കുകയാണ്. അല്ലെ, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ബൈക്കുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അക്കരയ്ക്ക് പോകാനുള്ള ആളുകളൊക്കെ കൂടുതൽ കൂടുതലായി എത്തിയിരിക്കുന്നു. എന്തായാലും ജങ്കാർ ഇവിടെ ഈ കരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു വലിയ ജങ്കാറല്ല, ടൂ വീലറുകൾ മാത്രമേ കയറുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഇത് കണ്ടില്ല, നമ്മൾ വന്ന സമയത്തല്ല, വന്ന സമയത്ത് കഴിഞ്ഞ ആളുകളൊക്കെ ഒട്ടനവധി ആളുകളാണ് ടൂ വീലറിലും ഒക്കെയായി അക്കരയ്ക്ക് പോകാനായിട്ട് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നത്. അവിടുന്ന് വന്ന വാഹനങ്ങളൊക്കെ ഇറങ്ങി വരികയാണ്. ഇതൊരു ചെറിയൊരു പാലം പോലെ സജ്ജീകരിച്ച് അതിലേക്കാണിത് ഈ വണ്ടികളെല്ലാം കയറി, ആളുകളെല്ലാം കയറി ജങ്കാറിലേക്ക് എത്തുന്നത്. നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ കാവാലം പറഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കാവാലത്തൊരു വലിയ ജങ്കാർ കാണിച്ചിരുന്നു. കാറും ഒക്കെ വലിയ ജീപ്പും ഒക്കെ കയറുന്ന ഒരു വലിയ ജങ്കാറിൻ്റെ കാഴ്ചകൾ നമ്മൾ കുട്ടനാടൻ ഗ്രാമക്കാഴ്ചകൾ എന്ന എപ്പിസോഡിൽ നമ്മൾ പകർത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ജങ്കാർ ഉണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ ജങ്കാറല്ല, ചെറിയ ഒരു ജങ്കാറാണ്. എന്തായാലും ആളുകളുടെ യാത്രാ സൗകര്യം നോക്കി അക്കരയ്ക്ക് കടക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു യാത്രാമാർഗം എന്ന നിലയിലാണ് ആളുകൾ ഇതിനെയെല്ലാം കാണുന്നതും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ജീവിത രീതി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇപ്പം ഇതിനെ മാറ്റം വരാനാണ് ഇവിടെ ഒരു പാലം, നേരേക്കടവ് മാക്കേക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തെ പാലം പണി കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൂണുകളിലാണ് സ്പാനൊക്കെ സ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും അതൊക്കെ പൂർണ്ണ തോതിലെത്തട്ടെ എന്ന് നമുക്ക്, ഇതുവഴി നമുക്ക് വാഹനത്തിൽ ഈ കായലിന് പുറകെ യാത്ര ചെയ്യാൻ എന്തെങ്കിലും കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആളുകളും വാഹനവും എല്ലാം ഇതെല്ലാം ഈ താൽക്കാലിക ഒരു പാലത്തിലൂടെ വന്ന് ഈ ജങ്കാറിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ രണ്ട് തരത്തിൽ കമ്പാർട്ട്മെൻ്റ് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ പുരുഷന്മാരായ യാത്രക്കാരിരിക്കും, മറു സൈഡിൽ സ്ത്രീകളായ യാത്രക്കാർ അവിടെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ മേൽക്കൂരയൊക്കെ സ്ഥാപിച്ച് വെയിലടിക്കാതെ നല്ല ബൈക്കുകളും യാത്രക്കാരും എല്ലാം എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചെറിയ റൂം കണ്ടില്ല, അതാണ് അതിൻ്റെ ഓപ്പറേഷൻ റൂമായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഓപ്പറേറ്റർ ഇരിക്കുന്നത്. നമ്മളെന്തായാലും വന്നവർ ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ ചെറിയ ഷെഡിനകത്തോട് കയറുകയാണ്. കാരണം നല്ല വെയിലാണ്, വെയിൽ കൊള്ളാതിരിക്കാൻ എല്ലാവരും ഈ ഷെഡിനകത്തോട് കയറി തണലിൽ പറ്റിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവിടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല വാഹനങ്ങൾ വരുന്നു. ഇതിൻ്റെ ഓപ്പറേറ്റർമാരെല്ലാം ഈ യാത്ര ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ജങ്കാറ് ഈ തീരം നേരെ കടവ് എന്ന് പറയുന്ന തീരത്ത് നിന്ന് മാക്കേക്കടവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ ജങ്കാർ പുറകോട്ടാണ് യാത്ര ചെയ്ത് ഇനി തിരിച്ച് നമ്മുടെ ഈ തൂണുകൾക്കിടയിലൂടെ, ഈ പാലത്തിൻ്റെ തൂണുകൾക്കിടയിലൂടെയാണ് ഇതല്ലേ ആണ് ഇതിൻ്റെ സഞ്ചാരമെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് ഈ തൂണുകൾക്കിടയിലൂടെ മറു സൈഡിലെത്തിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഈ അതിൻ്റെ മറു സൈഡും വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് അവരുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ വൈക്കം കായലിലൂടെ നേരേക്കടവ് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ വൈക്കത്തെ പ്രദേശത്ത് നിന്നും മാക്കേക്കടവ് എന്ന് പറയുന്ന ആലപ്പുഴയുടെ പ്രദേശത്തേക്ക് തീരത്തേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഒട്ടനവധി ആളുകളുണ്ട് ഇതല്ലേ നിർദ്ദിഷ്ട പാലത്തിൻ്റെ തൂണുകൾ സമീപത്തൂടെയാണ് നമ്മളെ യാത്ര പോകുന്നത്. അങ്ങകലെ നമ്മൾ മാക്കേക്കടവിൻ്റെ തീരം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മാക്കേക്കടവിന് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആളുകളെല്ലാം യാത്രയ്ക്കായി ബൈക്കുകളിലേക്ക് ടൂ വീലറുകൾ എടുക്കുവാനായിട്ട് എല്ലാവരും അതത് സ്ഥലങ്ങളിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ തീരത്തോട് മാക്കേക്കടവ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയുടെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം
ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ യാത്രക്കാർ എല്ലാവരും ഈ വെളിയിലോട്ട് മാക്കേക്കടവിൻ്റെ തീരത്തേക്ക് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ മാക്കേക്കടവ് തീരത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മാക്കേക്കടവിൻ്റെ ദൃശ്യം എന്ന് പറയുന്നത്. നമ്മൾ വന്ന ജങ്കാറാണ്. ഇന്ന് പാലം പണിയൊക്കെ നടക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടുന്ന് ഇറങ്ങി ഇതല്ലേ ഈ മാക്കേക്കടവിലിറങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ജങ്കാറിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഇനിയും ആളുകൾ അങ്ങോട്ട് പോകാനുണ്ടാവും. എന്നാൽ നമ്മൾ പുതിയ കാഴ്ചയിലേക്ക് പോവുകയാണ്. ഇതാണ് ചീനവല. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സിനിമയിലും പാട്ടിലും ഒക്കെ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ചീനവലയാണിത്. നമ്മൾ വരുന്ന വഴിക്ക് മാക്കേക്കടവിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ട ഒരു ദൃശ്യമാണ്. എന്തായാലും ഞങ്ങളുടെ വരുമ്പോൾ വീടിൻ്റെ മുറ്റത്താണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്ന. കായലിലേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ചീനവലയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതല്ലേ. നമുക്ക് കാണാൻ സാധിക്കും കയറിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കപ്പി ഒക്കെ ഉപയോഗിച്ച് വെയിറ്റിനായിട്ട് കല്ല് ഒക്കെ കെട്ടിത്തൂക്കി നമ്മുടെ തടിയിലും അല്ലെങ്കിൽ ഇരുമ്പിലുമൊക്കെ ആയാണ് വല അങ്ങേയറ്റത്ത് കായലിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത്. ഇതിന് എൻ്റെ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കല്ലുകൊണ്ടുള്ള ഒക്കെ കെട്ടിത്തൂക്കിയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു പക്ഷേ നമ്മുടെ കൊച്ചിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാൻ സാധിക്കും. ഈ ചീനവലയെ എനിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. എന്തായാലും ഈ വീട്ടിലെ കുട്ടി ഒരു കുട്ടി ഞങ്ങൾക്ക് എൻ്റെ പ്രവർത്തന രീതി ഒന്ന് കാണിച്ചു തന്നു. അവൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് ഈ കയർ ലൂസാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് മുഴുവൻ മുകളിലോട്ട് പോയി വല ഇന്നലേ ഇതിൻ്റെ വെയിറ്റായ കല്ല് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ വല പൂർണ്ണമായിട്ടും ഇവിടെ കായലിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കായലിൽ മുങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെയാണിത് മീൻ പിടിക്കാനായിട്ട് ഇതിനെ സജ്ജമാക്കുന്നത്. ഇനി ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കയർ വലിച്ചു പൊക്കുമ്പോൾ ഈ വല മുകളിലേക്ക് ഉയരും. ആ കുട്ടി ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് വല പൊക്കി പൊക്കിയപ്പോൾ ഇതല്ലേ പതിയെ കായലിൽ മുങ്ങിക്കിടക്കുന്ന ആ വല ചീനവല മുകളിലേക്ക് ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിൽ കുടുങ്ങിടക്കുന്ന മീനുകളാണ് ഈ ചീനവലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിലെ കുട്ടി ഞങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന നിലയിലാണ് ഈ ചീനവലയുടെ പ്രവർത്തനം നമുക്ക് കാണിച്ചു തന്നത്. അവർ സ്വയമേ ഞങ്ങൾക്ക് കാണിച്ചിട്ട് വരുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരത് ചെയ്തത്. എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആ കാഴ്ച നിങ്ങൾക്കായി ട്രാവൽ ഫോർ എക്സ്പ്ലോർ എന്ന ചാനലിലൂടെ പകർത്തി നൽകുകയാണ്. അപ്പോൾ ഇതാണ് പൂർണ്ണമായും ഇപ്പോൾ വല ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മുമ്പ് വന്ന കായലിലെ സമീപത്തുള്ള പാലമാണ് അങ്ങേയറ്റത്ത് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നാൽ നമുക്ക് ഈ ചീനവല കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ചീനവലയുടെ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് നമ്മൾ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകളാണ് ട്രാവൽ ഫോർ എക്സ്പ്ലോർ നിങ്ങൾക്കായി പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിലൂടെയാണ്. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കായലിന് കുറുകെയുള്ള ഒരു ബണ്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഇതിന് സമീപമുള്ള പാതിരാമണൽ പോലുള്ള ചില സഞ്ചാര കേന്ദ്രങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിവുണ്ട്. ഇവിടെയും ചില ടൂറിസം ഒക്കെ പ്രവർത്തനങ്ങളുണ്ട്. അത്തരം ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയും ബോട്ടിങ്ങും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഫലമായിട്ട് ഇതിലെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കാണുന്ന തരത്തിലുള്ള സ്നാക്സും അല്ലെങ്കിൽ ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന എല്ലാവിധ കച്ചവടങ്ങളും ഇവിടെയുമുണ്ട്. കായലിൻ്റെ വളരെ വലിയ വിശാലതയിലാണ് ഇവിടെ കാഴ്ചകളുള്ളത്. നല്ല സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു യാത്രക്കാർ സ്പീഡ് ബോട്ടിലേക്ക് കയറാനും കായലിലൂടെ യാത്ര ചെയ്യാനും സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. ഇതിലെ അവർ ഒന്ന് രണ്ട് പേർ ഒരു കുടുംബമാണ്, ഫാമിലിയാണ്. അവർ ഇതിലേക്ക് കയറുകയാണ്. അവരെ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് യാത്രയ്ക്ക് ഒരുക്കുകയാണ് ഇതിൻ്റെ ഓപ്പറേറ്റർമാർ. ഇങ്ങനെ നിരവധി ആളുകളാണ്, കുട്ടികൾ, ഫാമിലീസ്, എല്ലാവരും ഒഴിവു ദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. കോട്ടയത്തിൻ്റെയും ആലപ്പുഴയുടെയും ഒക്കെ സമീപ പ്രദേശത്തുള്ള സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ടൗൾ ഫോർ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ നമ്മൾ
നമ്മൾ കണ്ട ആ ഫാമിലി യാത്രക്കായിട്ട് തയ്യാറാവുകയാണ്. വിശാലമായ കായൽപ്പരപ്പിലൂടെ തെന്നിത്തെറിച്ച് നീങ്ങുന്ന ആ സ്പീഡ് ബോട്ടിൻ്റെ ആസ്വാദ്യകരമായ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളും ഇപ്പോൾ ഇറങ്ങിച്ചെന്നിരിക്കുന്നത് അല്ലേ. കായൽപ്പരപ്പിലൂടെ ആ സ്പീഡ് ബോട്ട് നല്ല സ്പീഡിൽ തന്നെ കായലിനെ കീറിമുറിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് അവരുടേത് നീങ്ങുകയാണ്. കായലിൻ്റെ വിശാലതയിലേക്ക് അവർ യാത്ര പോയി കഴിഞ്ഞിരിക്കുന്നു. ഒട്ടനവധി ആളുകളാണ് ഈ കാഴ്ചകൾ കാണുവാനായിട്ടും ഒക്കെ ഇവിടെ വന്ന് നിൽക്കുക. നല്ല കാറ്റുള്ള ഒരു പ്രദേശം കൂടിയാണ് കായലല്ലേ. തന്നെയുമല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ചൂട് അറിയാത്ത തരത്തിലുള്ള നല്ല രീതിയിലുള്ള ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഒട്ടനവധി ആളുകളാണ് ഇവിടെ ഈ കാഴ്ചകൾ കാണുവാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും സ്നാക്സും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അത്തരമൊരു കാഴ്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതല്ലേ മുമ്പേ പോയ ബോട്ട് കുറേ നേരം എല്ലാം വട്ടം കറങ്ങി ഇതല്ലേ നല്ല സ്പീഡിലൊക്കെ യാത്ര ചെയ്ത് അവസാനം അത് വീണ്ടും തീരത്തേക്ക് അടുത്ത് കഴിഞ്ഞു. അവരുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഒട്ടേറെ ദൂരം പോയി കേട്ടോ, പോവുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം അവരെല്ലാം ആസ്വദിച്ചാണ് ഇരിക്കുന്നത്, നമുക്കറിയാൻ സാധിക്കും. അതുപോലെ സ്പീഡിലാണ് ആ ബോട്ട് ഈ കായൽപ്പരപ്പിലൂടെ തെന്നി തെറിച്ച് നീങ്ങിയത് അല്ലേ. അടുത്ത കാഴ്ച എന്ന് പറയുന്നതല്ലേ ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വഞ്ചി വീട് ഹൗസ് ബോട്ട് ഈ തീരത്തേക്ക് അടുക്കുകയാണ്. ഇവിടെ അടുക്കാനായിട്ട് നിവൃത്തിയില്ല അല്ലേ. ഇവിടുത്തെ മറ്റൊരു ഫാമിലി അടുത്ത സ്പീഡ് ബോട്ടിൽ കയറുകയാണ്. അവരും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടിൽ അടുത്ത സ്പീഡ് ബോട്ടിൽ കയറി. നിരവധി സ്പീഡ് ബോട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ അത്ര ഒരു യാത്രയിലേക്ക് അവർ പോകുമ്പോഴാണ് വഞ്ചി വീട് ഒരെണ്ണം ഇവിടെ ഈ തീരത്തേക്ക് അടുക്കുകയാണ്. മാക്സിമം അത്രേ അടുക്കുകയുള്ളൂ. അപ്പോൾ അവരെന്തോ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് കാറ്റ് കാരണം മനസ്സിലാകുന്നില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന രണ്ട് പേർക്ക് ഇവർ കച്ചവടക്കാരാണ്, ഇവർക്ക് മനസ്സിലായി എന്താണെന്ന്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർ ഒരുപക്ഷെ ഇത്തരം ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഹൗസ് ബോട്ടിൽ നിന്ന് അവർ വിളിച്ച് പറയുന്നത് ആ ഹൗസ് ബോട്ടിലെ യാത്രക്കാർക്ക് ഐസ്ക്രീം കഴിക്കാനുള്ളൊരു മോഹം കാരണം അവരുടെ ക്യാപ്റ്റൻ ഐസ്ക്രീം വേണമെന്ന് പറയുകയും അത് ശരിക്കൂടെ കേൾക്കത്തില്ല കാരണം കാറ്റ് കാരണം. എങ്കിലും ഇവർ കുറേ നേരം ശ്രമകരമായ രീതിയിൽ അത് കേട്ട് ഇതല്ലേ ഐസ്ക്രീമാണ് കൊണ്ടുപോകുന്നത്. ഐസ്ക്രീം എങ്ങനെ കൊണ്ടുപോകണം, ഈ സ്പീഡ് ബോട്ടിൽ വേണം കൊണ്ടുപോയി അവിടെ കൊടുക്കാനായിട്ട്. അതിനായിട്ടാണ് അവിടെ ആ ഹൗസ് ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവർ ഓഫാകും, എൻജിൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഓളപ്പരപ്പിലൂടെ തെന്നി തെന്നി നീങ്ങുകയാണ് നമ്മുടെ വഞ്ചി വീട്. അപ്പോൾ ഇതല്ലേ വളരെ കൗതുകം നിറഞ്ഞ ഒരു 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 ബിസിനസ്സാണ് അല്ലെ, ഒരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കച്ചവടം ഇതല്ലേ. നമ്മുടെ രണ്ടാമത്തെ ആ ഫാമിലി ഇതല്ലേ ഇവിടെ നിന്നുണ്ട് ഹൗസ് ബോട്ടൽ അല്ല സോറി സ്പീഡ് ബോട്ടിൽ യാത്ര അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അന്നേരമാണ് നമ്മുടെ ഹൗസ് ബോട്ടിലിരിക്കുന്ന ആളുകളുടെ ഐസ്ക്രീം തിന്നോടുന്നുള്ള മോഹം ഇതല്ലേ നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാർ അത് സാധിച്ചു കൊടുക്കുകയാണ് ഇതല്ലേ. ഇവരും സ്പീഡ് ബോട്ടിലാണ് ഐസ്ക്രീമുമായിട്ട് നമ്മുടെ ഈ വഞ്ചി വീടിൻ്റെ അരികിലേക്ക് അവരും ചെല്ലുകയാണ്. സത്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയല്ലേ. നമ്മളിതുവരെ നിങ്ങൾ പ്രേക്ഷകർ ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം ഇത് വ്യത്യസ്തമായ കാഴ്ചയാണ്. ആ കാഴ്ചയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് കൂടി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ട്രാവൽ ഫോർ എക്സ്പ്ലോർ നിങ്ങൾക്കായി ഇവിടെ വെച്ച് ഈ തണ്ണീർമുക്കം മണ്ണിൽ നിന്ന് പകർത്തുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും നൽകുക. ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരും. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വിട പറയുന്നു സജീവ് സത്യൻ ട്രാവൽ ഫോർ എക്സ്പ്ലോർ. ടാറ്റ ടാറ്റ ടാറ്റ.